ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടുഡേയ്സ് അബാക്കസ് ഓൺലൈൻ ക്ലാസ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് സ്മോൾ ഫ്രണ്ട് തിയറീസ് ആയിരുന്നു. അതിൻ്റെ ആഡ് ചെയ്യുന്നത് ആദ്യം പഠിച്ചു, അതിനുശേഷം നമ്മൾ പഠിച്ച എന്താണ് മൈനസ് ചെയ്യുന്നതാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് റിവിഷൻ ചെയ്തു, നമ്മുടെ എക്സാം കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് കോമ്പിനേഷൻ തിയറി. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും തിയറി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ തിയറി ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. അപ്പോൾ ഇന്നത്തോടുകൂടി ആ ഒരു തിയറി എല്ലാവരും നന്നായിട്ട് പഠിക്കുമെങ്കിൽ മാത്രം നമുക്ക് കോമ്പിനേഷൻ തിയറി അടുത്ത ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ, കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉള്ളത് അബാക്കസിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ തിയറിയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു തിയറിയെ കുറിച്ചാണ്. എന്താണ് കോമ്പിനേഷൻ തിയറി? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് തിയറീസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് തിയറീസ് എന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ബിഗ് ഫ്രണ്ട് തിയറി അല്ലേ. ഒന്ന് ബിഗ് ഫ്രണ്ട് തിയറിയാണ്. മറ്റൊന്ന് ഏതായിരുന്നു? സ്മോൾ ഫ്രണ്ട് തിയറി. ഈ രണ്ട് തിയറീസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇതിൽ ബിഗ് ഫ്രണ്ടിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഏതായിരുന്നു? 10 ആണ്. ഇതിൻ്റെത് ഏതായിരുന്നു? സ്മോൾ ഫ്രണ്ടിൻ്റേത് 5 ആണ് അല്ലേ. ലീഡേഴ്സ് 10ഉം 5 ഒക്കെയാണ്. അപ്പോൾ ബിഗ് ഫ്രണ്ട് തിയറി വരുന്നത് ഏതൊക്കെ സംഖ്യകൾക്കാണ്? 9, 8, 7, 6, 5, 4, 3 പിന്നെ ഏതാണ്? 2, 1 അല്ലേ. 9 മുതൽ ഏതാണ്? അപ് ടു 1 വരെ അല്ലേ. 1 വരെയുള്ള സംഖ്യകൾക്ക് ബിഗ് ഫ്രണ്ട് തിയറി വരുന്നുണ്ട്. എന്നാൽ സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നതോ? ഈ ബിഗ് ഫ്രണ്ട് തിയറി വരുന്നതെന്ന് പറഞ്ഞാൽ 10 ആണല്ലോ അവരുടെ ലീഡർ. ഈ 10-ൽ നിന്ന് താഴേക്കുള്ള സംഖ്യകളിലാണ് ഏത് വരുന്നത്? ബിഗ് ഫ്രണ്ട് തിയറി വരുന്നത്. ഇത്രയും നമ്പേഴ്സിന് 10-ന് താഴെ വരുന്ന ഏതൊക്കെ? 9, 8, 7, 6, 5 തുടങ്ങി 1 വരെയുള്ള സംഖ്യകളാണല്ലോ. അപ്പോൾ ഈ സംഖ്യകൾക്കാണ് ബിഗ് ഫ്രണ്ട് തിയറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ഫ്രണ്ട് തിയറി വരുന്ന ഏതൊക്കെയാണ്? ഈ ലീഡർ, ഇവരുടെ ലീഡർ ഏതാ? 5 ആണ് അല്ലേ. അപ്പോൾ ഈ 5-ൻ്റെ താഴേക്ക് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 4, 3, 2, 1 ഇത്രയും നമ്പേഴ്സിനാണ് സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എങ്ങനെ ഇത് വെച്ചിട്ട് ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്റ്റ് മൈനസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇനി പുതിയതായിട്ട് എടുക്കാൻ പോകുന്നത് കോമ്പിനേഷൻ തിയറിയാണ്. ഈ ഒരു കോമ്പിനേഷൻ തിയറിയിൽ വരുന്നത് 10 വരുന്നുണ്ട്, അതുപോലെ 5, ഈ രണ്ട് ലീഡേഴ്സും ചേരുന്ന ഒരു തിയറിയാണ് നമ്മുടെ കോമ്പിനേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ മറ്റൊരു രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതൊക്കെ നമ്പേഴ്സിനാണ് സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നത്? 4, 3, 2, 1 ഓക്കെ ഡി സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, 10 മുതൽ അല്ലേ, 10 മുതൽ താഴേക്കുള്ള നമ്പേഴ്സിനാണ് എന്ത് വരുന്നത്? ബിഗ് ഫ്രണ്ട് തിയറി വരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ 9, 8, 7, 6, 5, 4, 3, 2, 1 അല്ലേ. ഇതിൽ സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നത് ഏതൊക്കെ നമ്പേഴ്സിനാണ്? 4, 3, 2, 1 ഇവയ്ക്കാണ്. അപ്പോൾ ഇതിൽ സ്മോൾ ഫ്രണ്ട് തിയറി വരാത്തത് ഏതൊക്കെയാണ്? 5 വരുന്നില്ല, 6 വരുന്നില്ല, 7 വരുന്നില്ല, 8 വരുന്നില്ല, 9 വരുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു 5 ഒരു 8 തിയറി മാത്രമേ ഉള്ളൂ. ഏതാണ്? ബിഗ് ഫ്രണ്ട് തിയറിയാണ്. പിന്നെ 5 കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകൾ, അല്ലെങ്കിൽ 10 മുതൽ 5 വരെയുള്ളത് ഏതൊക്കെയാണ്? 9, 8, 7, 6 അപ്പോൾ ഇവയ്ക്കായിട്ടുള്ള മറ്റൊരു തിയറി. ഇതിനിപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ബിഗ് ഫ്രണ്ട് തിയറി മാത്രമാണ്. അപ്പോൾ ഈ നമ്പേഴ്സിന് വരുന്ന മറ്റൊരു തിയറിയാണ് കോമ്പിനേഷൻ തിയറി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്പേഴ്സിന്, ഈ ഇത്രയും നമ്പേഴ്സിന് വരുന്നത് ബിഗ് ഫ്രണ്ട് തിയറി വരുന്നുണ്ട്, സ്മോൾ ഫ്രണ്ട് തിയറിയും വരുന്നുണ്ട്. അതുപോലെ അതിന് ശേഷം പിന്നെ വരുന്നത് കുറച്ചുകൂടി ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം 10 എന്താണ്? ലീഡറാണ്, ബിഗ് ഫ്രണ്ട്സിൻ്റെ ലീഡറാണ്. പിന്നെ വരുന്നത് 9, 8, 7, 6, 5, 4, 3, 2 and 1 അല്ലേ. ഇത്രയാണ് വരുന്നത്.
ഇതില് ഇതാ ഇതിന് മൊത്തമായിട്ട് മുഴുവനായിട്ടും എന്ത് വരുന്നു? ബിഗ് ഫ്രണ്ട് തിയറി മുഴുവനായിട്ട് വരുന്നുണ്ട്. ബിഗ് ഫ്രണ്ട് തിയറി. സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നത് എങ്ങനെയാണ്? 4, 3, 2, 1 ഇവയ്ക്ക് വരുന്നതാണ് എന്ത്? സ്മോൾ ഫ്രണ്ട് തിയറി വരുന്നത്. ഇതിൽ ഈ 5 മാത്രം എന്താണ്, ഒരൊറ്റ തിയറി മാത്രമേ ഉള്ളൂ. ഏതാണ്? ബിഗ് ഫ്രണ്ട് തിയറി മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമുക്കറിയാം ഇതാ ഇത്രയും 9, 8, 6, 7 അല്ലേ. ഇവയ്ക്ക് വരുന്ന തിയറി ഏതാണ്? ബിഗ് ഫ്രണ്ട് തിയറി അല്ലാതെ മറ്റത് വരുന്നത് ഏതാണ്? അതാണ് നമ്മുടെ കോമ്പിനേഷൻ തിയറി വരുന്നത്. കോമ്പിനേഷൻ തിയറി. അപ്പോൾ നമുക്ക് ആ തിയറിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ തിയറി മുഴുവനായിട്ടൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് തിയറി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയറി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ഇപ്പോൾ സെവൻ്റെ തിയറിയാണ് എടുക്കാൻ പോകുന്നത്. സെവൻ്റെ കോമ്പിനേഷൻ തിയറി അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 9 9 തിയറി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9 തിയറി മുതലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 5 എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്? 4 അല്ലേ. ഇത് നമുക്കറിയാലോ, 5 + 9 = 4. അങ്ങനെയാണെങ്കിൽ 8 എങ്ങനെയായിരിക്കും? 5 + 3 ആണ് 8. 7 വരുമ്പോഴോ? 5 + 2 ആണ് 7. 6 വരുമ്പോഴോ? 5 + 1 ആണ് 6 വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു തിയറി, ഈ ഒരു സംഭവം വെച്ചിട്ടാണ് തിയറി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തിയറി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി തിയറി നോക്കാം. അപ്പോൾ തിയറി വരുമ്പോൾ എങ്ങനെയാണ്, തിയറിയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? +9 = 2. അപ്പോൾ ഞാൻ പറഞ്ഞു ബിഗ് ഫ്രണ്ട് വരുന്നുണ്ട്, സ്മോൾ ഫ്രണ്ടും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്കറിയാം ബിഗ് ലീഡർ വരുന്നുണ്ട്, സ്മോൾ ലീഡറും വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ലീഡർ ഏതാണ്? 10 അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയും പ്ലസ് ഇട്ട് കൊടുക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ +10 അപ്പോൾ നോക്കൂ +10 അല്ലേ. പിന്നെ വരുന്നത്, പിന്നെയാണ് നമ്മൾ ഇതാ ഇത് ഇത്രയും ഭാഗം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, നമുക്കിവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു മൈനസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 + 4 ഇത് ഇത്രയും വരുമ്പോൾ ഈ ഒരു തിയറി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ തിയറി? +9 = +10 - 5 + 4 ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട തിയറി. ഇനി അടുത്തത് +8 തിയറി വരുമ്പോൾ എങ്ങനെയായിരിക്കും? +8 ആയതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കും? +10. പിന്നെ അടുത്തത് -5. പിന്നെ എന്ത് വരുന്നു? +3 ആണ് 8 അല്ലേ. അപ്പോൾ +3 ഇങ്ങനെ വരുമ്പോൾ +8 തിയറി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയാലോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ഇവിടെ പ്ലസ്, ഇവിടെയും പ്ലസ്, മൈനസ്, പ്ലസ്, പ്ലസ്, പ്ലസ് മൈനസ്, പ്ലസ് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ +7 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? +10. പിന്നെ എന്തായിരിക്കും? ഇവിടെ മൈനസ് ആണ് വരുന്നത്. മൈനസ് വന്നതിന് ശേഷം പിന്നെ എന്തായിരിക്കും? 5 + 2 ഇങ്ങനെയാണ് വരുന്നത്. +6 വരുമ്പോഴോ? +6 = എന്താണ്? +10. പിന്നെ എന്തായിരിക്കും? -5 + 1 ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ തിയറി. അപ്പോൾ ഈ ഒരു തിയറി ഏത് സമയത്തൊക്കെയാണ് യൂസ് ചെയ്യുക? നമുക്ക് ഇപ്പോൾ +9 ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി ഏതാണ്? ഒന്ന് ബിഗ് ഫ്രണ്ട് തിയറിയാണ് അല്ലേ. അതേതാണ് മറ്റൊന്ന്? +9 = +10 - 1 ഈ തിയറി വെച്ചിട്ട് നമുക്ക് 9 ഡയറക്റ്റായിട്ട് അബാക്കസിൽ ചെയ്യാൻ കഴിയാത്ത സമയത്ത് ഈ തിയറി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇതാ ഈ ഒരു തിയറി വെച്ചിട്ടാണ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ +8 ബിഗ് ഫ്രണ്ട് തിയറി ചെയ്യാൻ കഴിയാത്ത സമയത്താണ് നമ്മൾ കോമ്പിനേഷൻ തിയറി യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷനാണ് ഈ കോമ്പിനേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ ഈ തിയറീസ് ഏതൊക്കെയാണ് നമ്മുടെ തിയറീസ് നോക്കൂ. ഇത്രയാണ് നമ്മുടെ തിയറീസ്. ഇത് നമ്മുടെ നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കിനി അടുത്ത ക്ലാസ് മുതലുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ഈ തിയറി നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തിയറി എടുത്തു കഴിഞ്ഞു.
എല്ലാവരും തീരെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതിനു മുമ്പായിട്ട് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ബിഗ് ഫ്രണ്ട് തിയറി, സ്മോൾ ഫ്രണ്ട് തിയറി, അതിൻ്റെ മൈനസ് ചെയ്യുന്ന തിയറീസ് ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് പഠിക്കാൻ വേണം. ഈ തിയറീസ് അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രം നമുക്ക് ഇനിയുള്ള വർക്ക് അബാക്കസിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് റെഡിയാണല്ലോ. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.